ലക്ഷ്മി, ഇന്നലത്തെ കുറവ് നമുക്ക് ഇന്ന് പരിഹരിക്കണം കേട്ടോ. പിന്നെന്താ, എന്തൊക്കെ സ്പെഷ്യലായി വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അത് പറഞ്ഞപ്പോഴോർത്ത് ഇന്നലെ അതിഥിയുടെ വീട്ടിൽ നിന്ന് നല്ല മാമ്പഴപ്പുളിശ്ശേരി കഴിച്ചു കേട്ടോ. ഓ, എന്താ അതിൻ്റെ ഒരു സ്വാദ്! എത്രമാത്രം ചോറ് വാരി കഴിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ലക്ഷ്മി, ദേ ഉറപ്പായിട്ടും ഇന്നും അത് തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കി തരുന്നതിനൊന്നും പ്രശ്നമില്ല, പക്ഷേ അതിഥിയുടെ കൈപ്പുണ്യമൊന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കണ്ട. അല്ല റാണി, എന്താ വല്ലാതിരിക്കുന്നത്? സുഖമല്ലേ? ഏയ്, ഒരു തലവേദന. ആ, ഇന്നലെ ആദ്യം കാത്തിരുന്ന് ഉറക്കമുളച്ചതിന്റെ ആവും. അല്ല, രാവിലെ ബി പിയുടെ ടാബ്ലറ്റ് കഴിച്ചില്ലേ? ഇല്ല, സമയാവുന്നതല്ലേ ഉള്ളൂ, ഞാൻ കഴിച്ചോളാം. ലക്ഷ്മി കിച്ചണിലേക്ക് ചെല്ലെ. ആദ്യ പോയ കാര്യം എന്തായി? പുതിയ കോഴ്സുകളുടെ കാര്യമൊക്കെ? അതൊക്കെ ഓക്കെ ആക്കിയിട്ടാ ഞാൻ വന്നത്. പുതിയ കോഴ്സിന്റെയും ബ്ലോക്കുകളുടെയും ഇനോഗ്രേഷന് യൂണിയൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ പങ്കെടുക്കുമെന്ന് ഏതാണ്ട് ഒരു 90% ഉറപ്പാക്കുകയും ചെയ്തു. വെരി ഗുഡ്. ആദ്യ ഒരു കാര്യം ലക്ഷ്യമിട്ടിറങ്ങിയാൽ അത് നേടിയെടുത്തേ മടങ്ങുമെന്ന് എനിക്കറിയായിരുന്നു. തീർച്ചയായും. ഇന്ന് ഞാൻ നമ്മുടെ സൂര്യയെ കണ്ടിരുന്നു. പാവം, ആ കുട്ടി വല്ലാത്തൊരു സിറ്റുവേഷനിലാ റാണി. ഞാൻ പിന്നെ എന്നാലാവുന്ന വിധം ആശ്വസിപ്പിച്ചു, പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാവട്ടെ അല്ലേ. വന്നോട്ടെ. സുഖമുള്ള വാർത്തകൾ തന്നെയാണ് റാണി. അല്ല, അതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. അത്ര വലിയ വാർത്തയൊന്നും അല്ലെങ്കിലും സന്തോഷിക്കാനുള്ള ചെറിയ ചെറിയ വാർത്തകൾ ഇവിടെയും ഒരുങ്ങുന്നുണ്ട്. ആട്ടെ, എന്താ ഗുഡ് ന്യൂസ്? ദേവർമലയിൽ റാണിയുടെ ഋഷിമോൻ കണ്ട അജ്ഞാതന്റെ ജാതകം തിരഞ്ഞ് അവനിനി മല കയറിയാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. ദേവർമലയിലേക്കുള്ള CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ നമ്മുടെ അജ്ഞാതന്റെ മുഴുവൻ ദൃശ്യങ്ങളും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏത് പൊന്നു തമ്പുരാൻ വിചാരിച്ചാലും അതിൽ നിന്നും ഒരു ചുക്കും കണ്ടെത്താൻ കഴിയില്ല. അത്രയ്ക്ക് നീറ്റാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. മലമുകളിൽ മഞ്ഞുകൊണ്ട് നിന്നപ്പോ നിങ്ങളുടെ ഋഷിക്ക് തോന്നിയ ഒരു മായയായിരുന്നു അജ്ഞാതൻ. മേഘങ്ങളിൽ നിന്ന് വന്നവൻ മേഘങ്ങളിലേക്ക് തന്നെ മടങ്ങി. സകലതും മായയല്ലേ റാണി? അപ്പോ SP സൂരജ് വിചാരിച്ചാലും അതിലിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇനി അയാൾക്ക് മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീതുവിന്റെയും നിമയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ സൂര്യ കൈമളിനെ അറസ്റ്റ് ചെയ്യുക.